നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമവാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നല്ലവനാണ്. നിങ്ങൾ നല്ലവനെന്ന്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന തിരുവചനം പറയുന്നു. അവൻ നമുക്ക് നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഇന്ന് പകലിലും കർത്താവ് വലിയ നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാനിടയായിത്തീരും. ദുഷ്ടൻ എന്തെല്ലാം തിന്മ ചെയ്താലും, ദുഷ്ടൻ എന്തെല്ലാം നിങ്ങൾക്ക് വിരോധമായി കോപ്പ് കൂട്ടിയാലും, അവൻ ലജ്ജിച്ച് തല താഴ്ത്തി പോവുക തന്നെ ചെയ്യും. യേശു തിരുവചനം ഇങ്ങനെ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ ആ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടി സകലതും നൽകാതിരിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്ന നല്ല പിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ഒരടയാളം ചെയ്യട്ടെ. ആമേൻ. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാൽ അത് സംഭവിക്കും. ആമേൻ. ഇന്ന് പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിച്ചിട്ട് സ്തോത്രം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. പുറപ്പാട് പുസ്തകം 14:14 ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. പുറപ്പാട് 14:14, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആര്? യഹോവ. യഹോവയായ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ പ്രാണനാഥൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തോടുള്ള പശ്ചാത്തലത്തിൽ മോശ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ് നാം വായിച്ച് ഇപ്പോൾ കേട്ടത്. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് പിറകിൽ തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മിസ്രയീം വിടുവാൻ, വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ വേണ്ടി പലായനം ചെയ്യുന്ന, അതിലേക്ക് ആഗ്രഹത്തോടെ, ആശയോടെ, പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഓടുന്നൊരു ജനം. ആ ജനം ഫറവോൻ്റെ ഭീകരമുഖങ്ങൾ തിരിച്ചറിയാവുന്ന ആ ജനം, ശത്രുവിൻ്റെ ഭീകരതയെപ്പറ്റി വീണ്ടും ഓർത്ത് ഭയവികലമായി നിൽക്കുമ്പോൾ തൻ്റെ അഭിഷിക്തനായ മോശയിലൂടെ ദൈവം സംസാരിക്കുകയാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെയിരിപ്പി. കാരണം ജനത്തിന് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. എന്നെയും നിങ്ങളെയും പോലെ പല സാഹചര്യങ്ങളിലും നിയന്ത്രണം വിട്ട് പല കാര്യങ്ങളും നടക്കേണ്ടുന്നതിന് വിരോധമായി പറഞ്ഞു പോവുകയാണ്. ജീവിതത്തിൽ എന്ത് നാം ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് വിരോധമായാണ് നമ്മുടെ നാവുകൾ പലപ്പോഴും ചലിക്കാറ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വൈകുമ്പോൾ, നിരാശകൾ നമ്മളെ നിഴലിടുമ്പോൾ, പ്രതീക്ഷകൾ നശിക്കുമ്പോൾ, നമ്മുടെ വാക്കുകൾ പരാജയത്തിൻ്റെ, നിരാശയുടെ, ആശയറ്റവരെ പോലെ നാം സംസാരിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് സാഹചര്യങ്ങളുടെ മുമ്പിൽ നാം സംസാരിക്കാതിരിക്കണം. മോശ ജനത്തോട് പറയുന്നത്, ദൈവം ചെയ്യുവാൻ പോകുന്ന വലിയ പ്രവൃത്തി മോശയ്ക്ക് അരുളപ്പാടുള്ളതുകൊണ്ട്, അറിയാവുന്നതുകൊണ്ട്. ഒരിക്കൽ താൻ ഭയവികലനായിരുന്നു. ഒരിക്കൽ തനിക്കിതൊക്കെ അസാധ്യമെന്നും അപ്രാപ്യമെന്നും ചിന്തിച്ച മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവം തന്നിൽ കരുത്ത് പകർന്നപ്പോൾ, ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ, താൻ കടന്നു വന്ന ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് അനുസരിച്ച് രുചിച്ച് അനുഭവിച്ചപ്പോൾ, അദ്ദേഹത്തിനൊരു കാര്യം പിടികിട്ടി. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവം നടത്തും. അവൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ്, വിശ്വസ്തനാണ്, വാക്ക് മാറുകയില്ല എന്ന ദൃഢമായ ബോധ്യമുള്ളതുകൊണ്ട് മോശ തൻ്റെ ജനത്തോടും ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവം വാക്ക് മാറുകയിൽ ഉറപ്പുള്ളതുകൊണ്ടും, ആ ഉറപ്പിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അതിൻ്റെ പുറകിലത്തെ വാക്യത്തിൽ പറയുക, മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. സ്തോത്രം. ഈ പകൽ ദൈവത്തിൻ്റെ രക്ഷ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് കണ്ടുകൊള്ളുവീൻ. സ്തോത്രം. വിശ്വാസത്തിൻ്റെ കണ്ണ് അത് കാണാൻ വേണം. കാണാത്തൊരു കാര്യമാണ് ഇന്ന് പകൽ ചെയ്യുവാൻ പോകുന്നത്. ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ മോശയ്ക്കറിയാം.
ദൈവം അത് ചെയ്യുമെന്ന്. ഫറവോൻ നിന്നെ വിഴുങ്ങിക്കളയുകയില്ല, ശത്രു നിന്നെ മുക്കിക്കളയത്തില്ല, ശത്രു നിന്നെ കീഴ്പ്പെടുത്തുകയില്ല. ഏത്ര അലറുന്ന പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ നിന്നാൽ, കാറ്റും കോലും തിരമാലകളും അടിച്ചാലും, നിനക്ക് വിരോധമായി ആരെല്ലാം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞാലും, നിനക്ക് പ്രതികൂലമായി എന്തെല്ലാം നിയമരേഖകൾ കെട്ടിപ്പിടിക്കിയാലും, ദൈവം അവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് അത്ഭുതത്തിൻ്റെ നിൻ്റെ പ്രതീക്ഷകളെ സായത്തമാക്കുന്ന നിലയിൽ, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത നിലയിൽ, നിൻ്റെ സ്വപ്നങ്ങൾ സഫലമാകുന്ന നിലയിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് നിന്നെ പകൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അപ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ഒരു ദൈവം ഉണ്ട് എന്ന് മറന്നു പോകരുത്. നാം എന്തോ കേട്ടിറങ്ങി തിരിച്ചവരല്ല, ഏതോ ഒരു ആശയത്തിൻ്റെ പിന്നാലെ പുറപ്പെട്ടവരല്ല. താൽക്കാലികമായ രക്ഷയ്ക്കോ സമാധാനത്തിനോ വേണ്ടിയില്ല, നിത്യമായ, നിലനിൽക്കുന്ന, ശാശ്വതമായ നിത്യജീവനെ തന്ന നമ്മുടെ പ്രത്യാശയെ ആ കർത്താവ് നമുക്ക് തുണയായി, കാവലായി, പരിപാലകനായി കൂടെയുണ്ട്. ആകയാൽ ഒന്നിനെപ്പറ്റിയും ഫിലിപ്പിലേതി പറയുന്നത് വിചാരപ്പെടേണ്ട. പ്രാർത്ഥനയാലും സ്തോത്രത്താലും അവനോട് അറിയിക്കുക. മിണ്ടാതിരിക്കണം ശത്രുവിനോട്, പുറം ലോകത്തോട്, ജഡലോകത്തോട്, എൻ്റെ ചുറ്റുവട്ടങ്ങളോട് വേണ്ട. ദൈവത്തോട് നീ സംസാരിക്കണം, ലോകത്തോട് നിനക്ക് സംസാരിക്കേണ്ട. ലോകത്തോടുള്ള നാവുകളെ അടക്കി ഹൃദയത്തിൻ്റെ നാവ് തുറന്ന് ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുക. അപ്പോൾ പരിഭവങ്ങളും പിറുപിറുപ്പും ഇല്ലാതെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഉറപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും, മിണ്ടാതെ ഇരിപ്പീൻ. ദൈവജനം ഇങ്ങനെ പറയുന്നത്, മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. സ്തോത്രം. മിണ്ടാതിരിക്കുന്നതിന് അപ്പോൾ എന്തോ ഒരു പ്രാധാന്യമുണ്ട്. എന്താണ് ആ പ്രാധാന്യം എന്നെൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ സദൃശ്യവാക്യം ഓടിയെത്തുകയാണ്. നിങ്ങളുടെ നാവിൽ ജീവനും മരണവും ഇരിക്കുന്നു. നിങ്ങളുടെ അധരഫലങ്ങൾ കൊണ്ട് നന്മ അനുഭവിച്ച്, അധരത്തിൻ്റെ വിളവുകൾ കൊണ്ട് നന്മ അനുഭവിച്ച് തൃപ്തരാകും. അപ്പോൾ ജീവനും മരണവുമുള്ള ഈ നാവ് നീ അറിയാതെ ചലിപ്പിക്കുമ്പോൾ, നീ സാഹചര്യങ്ങളെ നോക്കി പറയുമ്പോൾ, അത് നിരാശയുടെ വാക്കായി പോയാൽ അത് നിൻ്റെ ജീവിതത്തിൽ പരാജയമായി നിരാശയായി പെയ്തു വരും. അതേസമയം മിണ്ടാതെ ഇരുന്നാൽ തിരുവചനം പറയുന്ന പോലെ മൂഢനും ജ്ഞാനി എന്നെണ്ണം. സ്തോത്രം. മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. നമ്മുടെ വാക്കുകൾ ദൈവപ്രവർത്തിയെ പലപ്പോഴും തടയും. പിറുപിറുക്കുന്ന ജനത്തോട്, ഭയവികലരായ ജനത്തോട്, ആശങ്കയിൽ അലറുന്ന ജനത്തോട് മോശ പറയുകയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയും. മിണ്ടാതിരിക്കുക, യഹോവ യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ദൈവമിറങ്ങി യുദ്ധം ചെയ്തു തുടങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ പ്രതികൂല സാഹചര്യങ്ങളെ യഹോവയായ ദൈവം മറികടക്കുവാൻ തപ്പോണം, നിങ്ങളെ ജയാളിയാക്കുവാൻ വണ്ണം അവൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതുകയാണ്, നിന്നെ നാളെ തല ഉയർത്തി നിർത്താൻ. ലജ്ജിതനായി തലകുനിച്ച് നിൽക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ തലയെ ഉയർത്തുവാൻ, നിന്നെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നവരുടെ മുൻപിൽ, നിന്നെ വേദനിപ്പിക്കുന്നവരുടെ മുൻപിൽ, നിന്നെ മുറിവേൽപ്പിച്ചവരുടെ മുൻപിൽ, നിനക്ക് ലോകപ്രകാരം സംസാരിക്കണമെന്നും ഒക്കെയുണ്ട്, പക്ഷെ പ്രതികരിക്കാൻ ശേഷിയില്ല. കായിക ശേഷിയില്ല, ആരോഗ്യമില്ല, മറ്റൊന്നുമില്ല, ആൾ ബലമില്ല, മറ്റൊന്നുമില്ല, സമ്പാദ്യ ബലമില്ല, ഒന്നുമില്ല, പിടിപാടുകളില്ല, ഒന്നുമില്ല. പക്ഷെ സർവശക്തൻ നിനക്ക് തുണയാണ്, അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ പറയുന്ന അബദ്ധ ജഡിലങ്ങായ വാക്കുകൾ പലപ്പോഴും അവൻ്റെ പ്രവൃത്തിയെ തടയാനിടയായേക്കും. ആകയാൽ സംസാരിക്കാതെ ഇന്ന് പകൽ മൗനമായിരിക്കുക. യഹോവ യുദ്ധം ചെയ്യട്ടെ. ജയം നിനക്കാണല്ലോ, യുദ്ധം ചെയ്യുന്നത് യഹോവയാണ്, ജയം നമുക്കാണ്. അതുകൊണ്ട് സാഹചര്യങ്ങളെയോ സൈന്യബലത്തെയോ പ്രതികൂല ശക്തിയുടെ കരുത്തിനെയോ പിടിപാടുകളെയോ ഒന്നും ഓർത്ത് ചഞ്ചലപ്പെടണം. നമുക്ക് കർത്താവിൻ്റെ കരത്തിൽ നിന്ന് പകൽ കൊടുക്കാം. നമുക്ക് വേണ്ടി സംസാരിക്കുക, നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. സ്തോത്രം. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂത, മിണ്ടാതെ മൗനമായിരുന്നു ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നീ ക്രിസ്തുവിൽ
ശോഭിക്കുമ്പോൾ, നീ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നീ സകല അനീതിയും വെടിഞ്ഞ് നീതിയോടെ നേരോടെ നിൽക്കുമ്പോൾ, എല്ലാ തിന്മയും കളവായി പറഞ്ഞുകൊണ്ട് ശത്രു ആക്രോശിക്കും, പിശാച് അവൻ പരിഹാസി, അവൻ അപവാദി, അവനെന്ത് കോപ്പ് കോട്ടിയാലും അവനെന്തെല്ലാം തന്ത്രങ്ങൾ മനഞ്ഞാലും, ദൈവവേദനയിൽ നീ പതറാതെ ചങ്കുറപ്പോടെ നിന്നുകൊള്ളുക. നിനക്ക് വേണ്ടി യഹോവ പ്രവർത്തിക്കും. നല്ല രക്ഷകൻ നിനക്ക് തുണയാണ്. അവൻ നിന്നെ പാതാളത്തിൽ നിന്നും മരണപാർശ്വങ്ങളെ അഴിച്ച് നിത്യനാശത്തിൽ നിന്നും കരകയറ്റിയത് നീ ലജ്ജിതനായി തലകുനിച്ച് അപമാനിതനായി ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ച് നിത്യത പ്രാപിക്കുവാനല്ല, ഒരു ജയോത്സവമായ ഒരു യാത്ര, ജയോത്സവമായ ഒരു ജീവിതം നിനക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അഭിമാനപൂർവ്വം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു പറയുവാൻ, ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി വേദികളും അവസരങ്ങളും ഒരുക്കും. നിൻ്റെ ഉറ്റവരുടെ ഇടയിൽ, സ്നേഹിതരുടെ ഇടയിൽ, നിൻ്റെ രക്തബന്ധങ്ങൾക്കിടയിൽ, നിൻ്റെ ഭവനത്തിൽ, ഒരിടത്തും നീ തളർന്നു പോകരുത്, ഉറച്ചു നിൽക്കണം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാൻ തോണം. അവൻ്റെ മഹത്വം കണ്ടറിഞ്ഞ സാക്ഷിയായി പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ ഞങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ മഹിമ കാണുവാൻ സാക്ഷിയായി തീരുവാൻ മുഖാന്തരമായി ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരട്ടെ. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, മിണ്ടാതെ മൗനമായി ഇരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമല്ലോ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കുറച്ച് പേരെല്ലാം പ്രാർത്ഥനയ്ക്ക് എഴുതി തന്നിരുന്നു. അവരെല്ലാം കർത്താവിൻ്റെ വലിയ സൗഖ്യത്തിൻ്റെ കരങ്ങൾ തൊട്ട് വിടുവിക്കട്ടെ. ഹൃദയത്തിൻ്റെ മുറിവുകളെ കിട്ടുന്ന നല്ല ദൈവം സൗഖ്യമാക്കട്ടെ. ഡൽഹിയിൽ നിന്ന് എഴുതിയ പ്രിയ സഹോദരി, അവരുടെ മോളുടെ MBBS കഴിഞ്ഞല്ലോ. സ്തോത്രം. ജോലിക്കായി വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. തലമുറയോർത്ത് ഭാരപ്പെടുന്ന ആ പ്രിയ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യും. തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ക്രിസ്തുവിൽ ചേർന്ന് വരുവാൻ ആഗ്രഹത്തോടെ എഴുതിയ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുന്നതിനായി സ്തോത്രം. വസ്തു വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു, അതിൻ്റെ വിൽപ്പന നടക്കുന്നതിനായി സ്തോത്രം. രോഗബന്ധിതമായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് വേദനയോടെ കഴിയുന്ന കുടുംബം യേശുവിൻ്റെ കരം തൊട്ട് സൗഖ്യം നൽകട്ടെ. തകർന്നുടഞ്ഞ ആകുല ചിത്തമായ കുടുംബം, കടബാധിത നിമിത്തം മുടിഞ്ഞ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവീക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. പോലീസ് കേസുകളുമായി ബന്ധപ്പെട്ട് ചില അന്യായങ്ങൾ നേരിടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുതലായി തീരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എഴുതി തന്നപ്പെട്ട വ്യക്തികളുടെ പേരുകൾ ചില കാര്യങ്ങൾ പറയുന്നില്ല, പക്ഷേ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ഭാരമേറിയ, കണ്ണുനീർ നിറഞ്ഞ്, തകർന്നുടഞ്ഞ്, വേദനാജനകമായ, അപമാന നിമിത്തം തലകുനിച്ച് നിൽക്കുന്ന, അന്യായമായി പഴികേട്ടുകൊണ്ടിരിക്കുന്നു, പീശാചിൻ്റെ നാവുകൾ ആഠേയപ്പെടട്ടെ. പീശാചിൻ്റെ പ്രവർത്തികളെ ഉന്മൂലനം ചെയ്തുകളെ. കർത്താവിന് മഹത്വം അവരിൽ വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഈ നല്ല പ്രഭാതം ധാനമായി നൽകിയ ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുത സാക്ഷ്യമാകും. ഇന്ന് അവൻ ചെയ്യുവാൻ പോകുന്ന രക്ഷയെ കണ്ട് ഉണരുവാനിടയാകും. സ്തോത്രം. പ്രിയപിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ചോടുത്ത സന്നിധിയിലേക്ക് വരുന്നു. കർത്താവിൻ്റെ മൗത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ അവിടുന്ന് പൊതിയണം. രക്തത്താൽ ഞങ്ങളെ മറക്കി മാറാകണം. ദൂതന്മാർ കാവലായി നിൽക്കണം. കർത്താവെ, അങ്ങയുടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാനിടയാകണം. ഇന്ന് കടന്നു പോകുന്ന തിക്തതകൾ നാളത്തെ അതിശയം, വിസ്മയ സാക്ഷ്യങ്ങളാക്കി മാറ്റും. കൃപയിൽ അവിടുന്ന് ഞങ്ങളെ പുതിഞ്ഞ് നടത്തിയാട്ടെ. കർത്താവ്, ആരോഗ്യവും ബലവും തരണം. ദീർഘായുസ് കൊണ്ട് നന്മകൾ കൊണ്ടും തൃപ്തമാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഈ സ്തോത്രം ഓരോ വ്യക്തികളെയും കേട്ടിരിക്കുന്നവരെ പേര് പേരായി ഉള്ളംകരങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കും. ഈ ഒരു നല്ല പ്രഭാതം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവ്, ഈ സ്തോത്രം. ഈ പ്രഭാതം ക്രിസ്തുവിൽ ആനന്ദിപ്പാൻ ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരെയും ഇടയാകണമേ. കർത്താവ്, നിൻ്റെ ദാനമാണല്ലോ ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കുറവുകൾ, ബലഹീനതകളെല്ലാം വിട്ടൊഴിഞ്ഞ്
ക്രിസ്തുവിൽ ശക്തരാകുവാൻ ആത്മാവിൽ കരുത്തോടെ ജീവിപ്പാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണം. ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ബലപ്പെടുത്തുമാറാകണം. ഏറിയ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ദൈവിക മർമ്മങ്ങളെ വിളിച്ചു പറയുവാൻ സഹായിക്കണം. ലോകത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ കർത്താവ്, ഇഹലോകത്തിൻ്റെ ഭാരങ്ങളിൽ അടിയുലഞ്ഞ് നഷ്ടപ്പെടുവാൻ ഇടവരാതെ ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ ഞങ്ങൾ ഉറ്റവർ, സ്നേഹിതർ, അയൽവക്കങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ സ്നേഹത്തെ അറിയാത്തവർ തിരുനാമത്തിൻ്റെ മഹത്വമറിഞ്ഞ് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആഴമേറിയ, ഭാരമേറിയ, കണ്ണുനീർ തൂകുന്ന, തകർന്നുടഞ്ഞ വിഷയങ്ങൾ യേശുവെ അങ്ങ് കരസ്പർശത്താൽ വിടുവിക്കണമേന്ന് പ്രാർത്ഥിക്കും. പൊന്നുകരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. തടസ്സബാധങ്ങൾ മാറട്ടെ. പിശാചിൻ്റെ കരമെടുത്തു മാറ്റട്ടെ. ദൈവമഹത്വം കണ്ട് ആനന്ദിപ്പാനിടയാകട്ടെ. അപ്പോൾ തന്നെ കർത്താവ്, ഈ സ്തോത്രം, സാമ്പത്തിക നുകങ്ങളേറി തകർന്ന് കടങ്ങളാൽ, ലോണുകളാൽ, ബ്ലേഡുകളാൽ വരുമാനങ്ങൾ തെരുവോരങ്ങളിൽ ഒഴുകിപ്പോകുന്നത് പോലെ അധ്വാന ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയാത്തവർ, ചില കുടുക്കൽ വാങ്ങലുകളിലൂടെ ജീവിതം ബാധ്യതയായി തീർന്നു, യേശുവിൻ്റെ നാമത്തിൽ അമ്മാമോന്യ ശക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന് അഴിയപ്പെട്ടവരായി സമൃദ്ധമായ, സമ്പൽ സമൃദ്ധമായ, സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ജീവിതം നയിപ്പാനിടയായിത്തീരട്ടെ. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവ് അപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ്, മാതാപിതാക്കൾ പ്രായമായവരെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവ്, വാർദ്ധക്യമായി ശാരീരിക ക്ഷീണമുള്ളവർ, പ്രത്യേകിച്ച് സാറമ്മയൊക്കെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. ശാരീരികമായി ബലപ്പെടുത്തണമേ. ഓ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലൊക്കെ അമ്മാമയെ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രായമായ സുസ്നാൻ്റെ കർത്താവെ, അങ്ങനെ അനേകരുണ്ടല്ലോ, ഒരാശാനെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. പ്രായമായി കർത്താവെ ഭാരത്തോടെ, പ്രത്യേകിച്ച് കർത്താവെ സ്തോത്രം, സ്ക്രാച്ചാനെ ഏൽപ്പിക്കുന്നു, അമ്മാമയെ ഏൽപ്പിക്കുന്നു. കർത്താവെ, വിവിധമായ ഭാരങ്ങളും സാമ്പത്തികമായി ഷാരോൻ്റെ വലിയമിച്ചയെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമം ഷയാൻ്റെ വലിയമിച്ചയെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പ്രായാധിക്യത്തിൽ ക്ഷീണിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവെ, അങ്ങയാണ് അവർക്ക് കാവലായിരിക്കുന്നത്. മക്കൾ വിവിധ ദേശങ്ങളിൽ, അകലങ്ങളിലായിരിക്കാം, പക്ഷെ നിൻ്റെ സാന്നിധ്യം, സാമീപ്യവും കൂടെയുള്ളതിനായി അവരെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. ഒന്ന് ചേർത്ത് പിടിക്കണമേ. യോഹന്നാൻ ചാരിയ മാർവിലേക്ക് അവരെ ഒന്ന് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കണം. വാർദ്ധക്യത്തിലും അവരെ ബലപ്പെടുത്തി പൊച്ച പിടിച്ച് പുഷ്ടി പ്രാപിച്ച് ആത്മാവിൽ ശക്തിയോടെ നിൽക്കുവാൻ അങ്ങ് കൊടുത്തിരിക്കുന്ന ആയുസ്, ഈ ഓട്ടം, ഈ ഭൂവിയിൽ തികയ്ക്കുന്നത് ക്ലേശകരമാകാതെ, ഭാരമാകാതെ കർത്താവെ നിന്നിൽ ആനന്ദത്തോടെയായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ നകന്നുപോയി, പങ്കാളികൾ നഷ്ടപ്പെട്ടുപോയി, മരണത്താൽ വേർപെട്ടു പോയി, വിവാഹ ബന്ധങ്ങൾ വേർപെട്ടു പോയി, കുഞ്ഞുങ്ങളകന്നുപോയി, വിവിധ തലങ്ങളിൽ ഭാരങ്ങളിൽ ഇരിക്കുന്നവർ, അവിടുന്ന് കർത്താവെ കണ്ണുനീരുകളെ ഒപ്പണമേ, ചേർത്ത് പിടിക്കണമേ, മടങ്ങി വരവിനായി ഒരുക്കണമേ. കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവ്, അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പിറന്നു വീണ ഈ നാടിനെയും ഈ രാജ്യത്തെയും അനുഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സമസൃഷ്ടങ്ങളും കർത്താവിലായിരിക്കും. ഞങ്ങളുടെ പ്രിയമുള്ളവരെ എല്ലാം ഓർക്കുന്നു. ക്രിസ്തുവിൽ ഇരുപോടെ നിൽപ്പാൻ സഹായിക്കണം. കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും ഓർത്ത് അനുഗ്രഹിക്കുന്നു. കൃപയിലൂടെ നിന്ന് പൊതിയണമേ. കർത്താവ്, വിവിധമായ സഭാവിഭാഗങ്ങളെല്ലാം ഏർപ്പിക്കുന്നു. കത്തോലിക്ക, യാക്കോബയ, മാർത്തോമയ, സി എസ് സി, ആംഗ്ലിക്കൻ, കിനാനായ കർത്താവ്, യാക്കോബയ, വിവിധ വിഭാഗങ്ങളിൽ പെന്തക്കോസ് ഗോളങ്ങളിലുള്ള ഓരോ സഭകളെയും, ടി പി എം, കർത്താവ്, ബ്രദർ, കർത്താവ്, സ്തോത്രം, ഐ പി സി, ചർച്ചുകൂട്, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഓരോ സഭകളും, ന്യൂ ഇന്ത്യ, സ്തോത്രം, ഷാരോൺ, ഓരോ സഭകളും, സ്വതന്ത്ര സഭാ സമൂഹങ്ങൾ, അതിൻ്റെ ലീഡർഷിപ്പുകൾ, എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കണം. പിതാവ്, കാത്ത് പരിപാലിക്കണം. ആത്മാവിൻ്റെ നിറവ് കൊടുക്കുമാറാകണം. ക്രിസ്തുവിലുള്ള വെളിപ്പാടിനാൽ നിറയ്ക്കണം, ശക്തീകരിക്കണം. സഭകൾ ഉണരുവാനിടയാകണം. ദൈവനാമ മഹത്വം എടുക്കുവാനിടയാകണം. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ സമാധാനം വാഴേണ്ടതിനായി പ്രാർത്ഥിക്കും. വിവിധ രാജ്യങ്ങളിലായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാം ഓർക്കുന്നു. കർത്താവിടേക്ക് വിളിക്കുന്നവർ, സംസാരിക്കുന്നവർ, ടെക്സ്റ്റ് ചെയ്യുന്നവർ ആയിട്ടുള്ള പ്രിയ സഹോദരങ്ങളുണ്ട്, കൈത്താങ്ങുകൾ നൽകുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ അവരെല്ലാം പുതിയമാറാകണമേ. അവിടുത്തെ രക്തത്താൽ മറയ്ക്കണമേ, ശക്തീകരിക്കണമേ. അവരെ ഓരോ തലമുറകളും അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ കാണിക്കുന്ന എല്ലാ സ്നേഹ കൂട്ടായ്മകളെയും സ്വർഗം മറക്കുവാൻ ഇടയില്ലല്ലോ. കർത്താവെ സ്തോത്രം. എണ്ണിക്കൂടാത്ത ദാനങ്ങളാൽ കർത്താവെ ഞങ്ങൾ ക്രിസ്തുവിനെ നന്ദി പറയുന്നു. അങ്ങയുടെ ഉള്ളംകരങ്ങളിലേക്ക് ഓരോരുത്തരെയും ചേർത്ത് ഏൽപ്പിക്കുന്നു. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. പഠന സംബന്ധമായ ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ചില എക്സാമുകൾ എഴുതാൻ ഭയമുൽക്കണ്ട സ്തോത്രം, കഴിവുകളുണ്ടായിട്ട്
ആ പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ബുദ്ധി യേശുവിൻ മണ്ഡൽ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ജ്ഞാനത്തോടെ എഴുതുവാൻ സഹായിക്കട്ടെ. കൃപയിലവിടുന്ന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ മറയ്ക്കണം ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ വഴി നടത്തിയ നല്ല ദൈവഭൃത്യന്മാരെ എല്ലാം ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ, അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് സമർപ്പിക്കുന്നു. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അതിശയകരമായി ഈ പകൽ നമ്മെ നടത്തുവാനിടയാക്കും. സ്തോത്രം. വലിയ മഹത്വം ദൈവത്തിനെ കാണുവാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കും എന്ന് കേട്ടതുപോലെ തന്നെ സ്തോത്രം. കർത്താവ് സ്തോത്രം, അവൻ്റെ രക്ഷയെ നമ്മെ ഇന്ന് പകൽ കാണിക്കുവാൻ ഇടയായിത്തീരും. മിണ്ടാതെ മൗനമായിരിക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് തുണയായിട്ടുണ്ടല്ലോ. സ്തോത്രം. നമുക്ക് നാളെ കാണുവോളും. കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്യണം. ഞാൻ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുവാനായിട്ട് നമ്പർ കൊടുക്കാം. സ്തോത്രം. സാക്ഷ്യങ്ങളെ ഷെയർ ചെയ്യണം. വിളിക്കുന്ന ചില തിരക്കുള്ള സമയങ്ങളിൽ ചില കോളുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല, സോറി. സ്തോത്രം. അപ്പോൾ വാട്സപ്പിലൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ബലമാണ്. രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, രണ്ടു പേർ ഒരുമനപ്പെടുന്നിടത്ത് തിരുവചനം ഓർപ്പിക്കുകയാണ് നമ്മളെ. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ സ്തോത്രം ചെയ്യുമ്പോൾ, അത് അത്ഭുതങ്ങളായി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ നമ്മുടെ ജീവിതത്തിലിടയായിത്തീരും. എന്ന് കേട്ടിരുന്ന ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അളവുകൂടാത്ത ദൈവത്തിൻ്റെ കൃപകളാൽ, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാലും നല്ല ദാനങ്ങളാലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം, ഈ പകലും ജയോത്സവത്തിൻ്റെ പകലായിത്തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.